എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കഥയറിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വ്യത്യസ്ത ഒരു രീതിയിലുള്ള നമ്മുടെ പുതിയ യൂട്യൂബേഴ്സിൻ്റെ ഒരുപാട് ടെൻഷനുണ്ട്, എങ്ങനെ 4000 മണിക്കൂർ എത്താൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് കലാപരമായ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ അതുകൊണ്ട് ഇന്ന് ഈ യൂട്യൂബേഴ്സ് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്, നേരിട്ട് ബന്ധമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രധാനമായിട്ടുള്ള ടെൻഷൻ എങ്ങനെ 4000 മണിക്കൂർ എത്തും എന്നുള്ളതാണ്. കാരണം പുറത്ത് നിൽക്കുന്നവർക്ക് ഇതൊരു ഈസിയായ സംഭവമാണ്. പക്ഷേ യൂട്യൂബേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 4000 മണിക്കൂർ എത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെ. കാരണം ഒരു വീഡിയോ 5 മിനിറ്റാണ് മിക്കവാറുണ്ടോ, 5 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരും അതിന് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ 5 മിനിറ്റ് നേരത്തെ വീഡിയോ ചെയ്യുമ്പോൾ 10 പേര് കണ്ടാൽ 50 മിനിറ്റ്, അത് 100 പേര് കണ്ടാൽ 500 മിനിറ്റ്, 100 പേര് കണ്ടു കഴിഞ്ഞാൽ 500 മിനിറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ 100 പേര് കാണുക എന്നുള്ളത് ഒരു പുതിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷൻ തന്നെയാണ്. ഇതിൽ പകുതിക്ക് ഉപേക്ഷിച്ചു പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വളരെ മിതമായി പറയുകയാണെങ്കിൽ ഒരു 200-250 പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് ഒരു 5 മിനിറ്റ് 4 മിനിറ്റൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഓരോ യൂട്യൂബേഴ്സും നേരിടുന്നത്. ആ യൂട്യൂബേഴ്സിൻ്റെ ഈ പ്രതിസന്ധി എങ്ങനെ കരകയറാം? പലരും നിരാശയോടെ ഇനി ഇത് നിർത്തിയാലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്, ഇതെങ്ങനെ എങ്ങനെ എത്തും എന്നുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോകുന്നവർ, അതായത് ഇതിൽ നിന്ന് വരുമാനം കിട്ടണം എത്രയും പെട്ടെന്ന്, ഏതാണ് എൻ്റെ ജീവിതമാർഗം എന്ന നിലയ്ക്ക് പോകുന്നവർക്ക് മാത്രമാണ് അത്ര ടെൻഷനുള്ളത്. ഇപ്പോൾ സാധാരണയായിട്ട് എന്നെ ഞാനൊക്കെ ഒരു സൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്നോട് എനിക്കിതിനോടൊരു താല്പര്യം കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ താല്പര്യം കൊണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കിതിൽ നിന്ന് വരുമാനം കിട്ടണ്ട എന്നുള്ളതല്ല, വരുമാനം കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരുമാനം കിട്ടുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 11 മണിക്കൂർ കണ്ടാൽ ഒരു വർഷം 4000 മണിക്കൂർ കിട്ടും എന്നുള്ളതാണ്. അതായത് 11 മണിക്കൂർ ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ 4000 മണിക്കൂർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക 11 മണിക്കൂർ എങ്ങനെ കാണും എന്നുള്ളതാണ്. അതായത് നമ്മൾ മാത്രം നമ്മൾ കാണാൻ നമുക്ക് പറ്റില്ലല്ലോ, നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവരാണ് അത് കാണുന്നത്. 11 മണിക്കൂർ ഇവർ കാണുക എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരുപാട് വലിയ പ്രതിസന്ധി തന്നെയാണ്, വലിയ പ്രയാസം തന്നെയാണ് ആ കാര്യം. ഒരു വീഡിയോ ഒരു സാധാരണക്കാരനായ ഒരു പുതിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ 11 മണിക്കൂർ ആ പുതിയ വീഡിയോ കാണുമ്പോൾ കാണുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അതായത് പ്രായോഗികമല്ലാത്തൊരു വിഷയം തന്നെയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ കണ്ടൻറ്റ് ശരിയാവണം, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് റെഡിയാവണം, അതിനുപോലുള്ള കുറേ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, 11 മണിക്കൂർ കാണുക എന്നത്, ഒരു വീഡിയോ 11 മണിക്കൂർ കാണുക എന്നുള്ളത് അന്ന് തന്നെ കാണുക എന്നുള്ള ചിന്ത ഒഴിവാക്കുക. എന്നും ഈ വീഡിയോ കണ്ടാൽ അതിൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ, അതായത് 365-ാമത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ അന്ന് മുതൽ 365 ദിവസം വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ 11 മണിക്കൂർ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. അപ്പോൾ അന്ന് മുതൽ ഈ 365 ദിവസം, ഇത് സമാപിക്കുന്ന ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ 11 മണിക്കൂർ കണ്ടാൽ, അങ്ങനെ ഓരോ വീഡിയോയും 11 മണിക്കൂർ കാണുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കരകയറാൻ പറ്റും. നമുക്കൊരു ഒരു വീഡിയോ, നമ്മുടെ ഒരു വീഡിയോ ഒരു 10 മണിക്കൂറാണ് ചെയ്തത്, 10 മണിക്കൂർ ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് 3650 മണിക്കൂർ കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 3650 മണിക്കൂർ കിട്ടിയാൽ പിന്നെ വേണ്ടത് വെറും 365 മണിക്കൂർ മാത്രമാണ്. അപ്പോൾ 335 മണിക്കൂർ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വീഡിയോ നമുക്ക് 10 മണിക്കൂർ കിട്ടിയെങ്കിൽ മറ്റൊരു വീഡിയോ 15 മണിക്കൂർ കിട്ടിയിരിക്കും, വേറൊരു വീഡിയോ 8 മണിക്കൂർ കിട്ടിയിരിക്കും. എങ്ങനെയായാലും ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ ആവറേജ് നമുക്ക് 4000 മണിക്കൂർ കിട്ടും എന്നുള്ളതാണ്. ഇനി ഈസിയായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം, 25 മണിക്കൂർ നമുക്ക് ഒരു വീഡിയോ, നമ്മുടെ ഒരു വീഡിയോ 25 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ 10 മണിക്കൂർ 10 വീഡിയോ കിട്ടിയാൽ 250 മണിക്കൂറായി. അതേ സാധനം തന്നെ നമ്മളൊരു 100 മണിക്കൂർ കിട്ടിയാൽ 2500 മണിക്കൂറായി. 3000
365 വീഡിയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അധികം വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് ചില വീഡിയോകൾ 20 മണിക്കൂറും, ചില വീഡിയോകൾ 25 മണിക്കൂറും, ചില വീഡിയോകൾ 8 മണിക്കൂറും, ചില വീഡിയോകൾ 6 മണിക്കൂറും ഒക്കെ ആയിട്ട് നമുക്ക് 4000 മണിക്കൂർ കിട്ടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് യൂട്യൂബേഴ്സ് വളരെ ടെൻഷൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഇതുമായിട്ട് മുന്നോട്ട് പോവുക, വിജയിക്കും. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം വന്ന ബെല്ലൈക്കൻ അമർത്തുക. മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് സ്ഥിരമായിട്ട് കുറച്ച് പ്രേക്ഷകരെ എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ളൊരു ഒരു വീഡിയോ. ഞാനൊരു പ്രൊഫഷണൽ ഒന്നുമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൊന്നുമല്ല, പക്ഷെ സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്ത് നടക്കുന്ന കുറേ വിഷയങ്ങളുമായി ചർച്ച ചെയ്യുക വിഷയങ്ങളുമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇട്ടാൽ തിരിച്ച് എന്നിൽ നിന്നും നിങ്ങളുടെ വീഡിയോയ്ക്കും എല്ലാറ്റിനും എൻ്റെ പിന്തുണയുണ്ടായിരിക്കും. എല്ലാവർക്കും നല്ല നമസ്കാരം.